തൃശൂർ മാളയിൽ 70 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പൊതു മത്സ്യ മാർക്കറ്റ് സ്വകാര്യ വ്യക്തി കൈയടക്കിയതായി പരാതി. 10 വർഷം മുൻപ് നിർമ്മിച്ച ആധുനിക മത്സ്യ മാർക്കറ്റാണ് സ്വകാര്യ വ്യക്തി ഗോഡൌണാക്കി മാറ്റിയത്. ഇതുമൂലം ചെറുകിട മീൻ വിൽപ്പനക്കാർക്ക് കച്ചവടം ചെയ്യാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. തൃശൂർ മാളയിൽ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡും കേരള തീരദേശ വികസന വകുപ്പും സംയുക്തമായാണ് ആധുനിക മാർക്കറ്റ് സ്ഥാപിച്ചത്. 70 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ച് മത്സ്യ മാർക്കറ്റും അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കി. വിശാലമായി നിർമ്മിച്ച മാർക്കറ്റ് സ്വകാര്യ വ്യക്തി കൈയടക്കിയതായാണ് പരാതി ഉയരുന്നത്. മത്സ്യ മാർക്കറ്റ് അവിടെ ഇതേക്കൂട്ട് ഇതായിക്കെടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവിടെ കിട്ടണമെങ്കിൽ നമ്മൾക്ക് ഉപകാരമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ റോഡ് സൈഡിലൊന്നും കച്ചവടം ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും കൂടി അങ്ങോട്ട് വന്നിട്ട് അവിടെ നിന്ന് മേടിക്കാം, ഉപകാരമാണ് എല്ലാവർക്കും. അപ്പം നിങ്ങളത് അതിൻ്റെ ഇതായ ആൾക്കാർ അനുസരിച്ച് എന്താണെന്ന് ചെയ്യുന്നത് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപകാരമായിരിക്കും. 20ഓളം സ്റ്റാളുകൾ മാർക്കറ്റിലുണ്ട്. സ്വകാര്യ വ്യക്തി വാടകയ്ക്കെടുത്ത 4 എണ്ണത്തിന് പുറമെ മറ്റ് സ്റ്റാളുകളും അനധികൃതമായി ഗോഡൌണാക്കി മാറ്റിയിരിക്കുകയാണ്. പുറത്തുനിന്ന് ആരെയും മാർക്കറ്റിൽ കച്ചവടം നടത്താൻ അനുവദിക്കുന്നില്ലെന്നാണ് പരാതി. സൗകര്യമില്ലാത്തതിനാൽ വഴിയോരത്ത് മീൻ വിൽക്കേണ്ട അവസ്ഥയിലായിരിക്കുകയാണ് സാധാരണ മീൻ കച്ചവടക്കാർ. മാർക്കറ്റിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം നിലവിൽ ഒഴുക്കിക്കളയുന്നത് പുറകിലെ നിർദ്ദിഷ്ട മാള കൊടുങ്ങല്ലൂർ ജലപാതയിലേക്കാണ്. ഇതിനെതിരെ ആരോഗ്യവകുപ്പിൽ പരാതി നൽകിയിട്ടും തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ജനം, തൃശൂർ.